ഹലോ, നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. ബീറ്റ്റൂട്ട് അച്ചാറാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി അച്ചാറാണ്. അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട്, ഞാനൊരു 3 മീഡിയം സൈസിലെ ബീറ്റ്റൂട്ട് എടുത്തിട്ട് അരിഞ്ഞാണ് എടുക്കണത്. ഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര സോഫ്റ്റായി പോകും, തീരെ ചെറിയ കഷ്ണമായി പോകും. അപ്പോൾ ഇത് നീളത്തിൽ ഇങ്ങനെ കനം കുറച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞ് അപ്പോൾ അരിയണേക്ക് മുമ്പായിട്ട് ഞാൻ നന്നായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുത്തതാണ്. അരിഞ്ഞതിന് ശേഷം ഞാൻ കഴുകിയില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ലാതിരിക്കാൻ വേണ്ടി പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അത്രയും കൂടി എടുത്തിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ കറിവേപ്പില ഞാൻ കൂടുതലിടുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇടാം. അപ്പോൾ അതൊക്കെ കൂടുതലിട്ടാലും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പം നമുക്ക് പാനടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യുമ്പോൾ മാത്രം നല്ലെണ്ണ കേടാവാതിരിക്കാൻ വേണ്ടി ഒഴിച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് അധികം ഇല്ലാത്ത, അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത കാരണം ഓയിലിൽ വെളിച്ചെണ്ണയിലായാലും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഉലുവയും കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഞാനതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് തന്നെ അത് കായം ഫ്രൈ ആയിട്ട് അലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ നമുക്ക് കായം കൊണ്ട് ഇട്ടതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വാടണം. ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഞാൻ ഇത്തിരി കൂടുതലിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ബീറ്റ്റൂട്ടൊക്കെ വിലക്കുറവിനൊക്കെ നമ്മൾക്ക് ഇപ്പോൾ കിട്ടണ സീസൺ ആകുമ്പോൾ ഇതിങ്ങനെ കച്ചാറിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം മാങ്ങയെന്നും മാങ്ങയുടെ സീസൺ ആകുമ്പോഴത്തേനും നമുക്ക് ഈ അച്ചാറ് നമുക്ക് കറികൾക്ക് ലഞ്ചിൻ്റെയൊക്കെ കൂടി ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിക്ക് മുമ്പ് ക്യാരറ്റ് അച്ചാറിട്ടതൊന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതാണ് ഞങ്ങളിപ്പോഴും അച്ചാറിന് പകരം കൂട്ടണത്. അപ്പോൾ നാരങ്ങയും മാങ്ങയൊക്കെ ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ കൊണ്ട് അച്ചാറിട്ട് വെച്ചാൽ അടിപൊളിയായിട്ട് കൂട്ടാൻ പറ്റും. ഇത് മിക്സായിട്ടും ക്യാരറ്റ് ബീറ്റ്റൂട്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഈന്തപ്പഴം ക്യാരറ്റ് മിക്സ് ചെയ്തൊക്കെ നമുക്ക് അച്ചാറിടാം. പിന്നെ പപ്പായ അച്ചാറിടാം. അപ്പോൾ ഇതൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഏത് തരം അച്ചാറിട്ടായാലും നമുക്ക് സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ബീറ്റ്റൂട്ട് പിന്നെ തോരനൊക്കെ എപ്പോഴും വെച്ചാലും എപ്പോഴും ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അച്ചാറിടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നമുക്ക് ലാസ്റ്റാണ് ചേർക്കുള്ളൂ. ബീറ്റ്റൂട്ട് ഇട്ടിട്ട് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ മിസ്സായി. അപ്പോൾ നമുക്കിതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. വിനാഗിരിയൊക്കെ ചേർക്കണം, കാരണം ഇച്ചിരി കൂടി കൂടുതൽ ഉപ്പിടണം. ഇപ്പം നമുക്ക് അടിപൊളിയായിട്ട് ഈ അച്ചാറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതൊഴിക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് വേവണം വരെ ഒരു 4 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ഇത് വേവണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് പകുതി മുക്കാൽ ഭാഗം വെന്താൽ മതി. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത്രയും വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ കമൻ്റ് ഇടണവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ ലൈക്കും എല്ലാവരും ചെയ്യണം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇനിയും ഇനിയും വീഡിയോകൾ ഇടാൻ ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാവുന്നത്. അപ്പോൾ നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് മുക്കാൽ ഭാഗം വെന്തതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുത്ത് അതിന് ശേഷം
നമുക്ക് ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വിനാഗിരിയുടെ പുളി മാത്രമുള്ളൂ ഇതിന് പുളിയായിട്ട്. ഇത് ഇരുന്നൊന്ന് സെറ്റായി ഒരു ദിവസം കഴിയുമ്പോഴായിരിക്കുള്ളൂ ഇതിന് നല്ല അടിപൊളി ടേസ്റ്റ് വന്നത്. ഇപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബീട്രൂട്ട് അരിഞ്ഞെടുക്കണ ഒരു സമയം മാത്രം മതിയാവും, ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ജോലിക്ക് പോണ അമ്മമാരൊക്കെ ആയാലും ഇങ്ങനെ ഒരച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ലഞ്ചിൻ്റെ കൂടെയൊക്കെ കൊണ്ടുപോകാനൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ നാടൻ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അടിപൊളി അച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാനിൽ നിന്ന് മാറ്റി ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേറെ ബോട്ടിലൊക്കെ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.